കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമാണിത്. എപ്പോഴും ഓർക്കണം, ഇതിന് നമ്മൾ പറയുന്ന ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവിൻ്റെ അന്ത്യകൽപ്പനകൾ എന്നൊക്കെ നമുക്കിതിനെ പറയുവാൻ കഴിയും. ഈ അന്ത്യകൽപ്പന എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരാൾ മരിക്കുന്നതിന് മുമ്പോ ഒരാൾ ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരാൾ സ്ഥലം മാറി വേറൊരു രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പോ എന്തെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതായത് ഇപ്പം നമ്മുടെ ഫാദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായിന്ന് അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം നമ്മളോടൊരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. ആമേൻ. അത് അയൽവാസികളെ വിളിച്ച് പറയത്തില്ല, അല്ലെങ്കിൽ സ്വന്തം ചേട്ടൻ്റെയോ അനിയൻ്റെയോ പിള്ളേരെ വിളിച്ച് പറയത്തില്ല, അതെപ്പോഴും തൻ്റെ പിള്ളേരോട് പറയുവാനാ മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ മഹത്വപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് അവസാനം പറഞ്ഞ ചില വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആമേൻ. അതിനകത്ത് ആദ്യം പറയുന്നു, അവൻ 11 ശിഷ്യന്മാരെ അവൻ പോകുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ ഇന്ന് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ 15000 പേരിലധികം അവൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനുണ്ടായിരുന്നു. അവൻ എരിഹോവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴൊക്കെയും അവൻ്റെ കൂടെ പോകുവാനും വരുവാനും ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവൻ്റെ കൂടെ പോയവർ കൂടുതൽ പേരും അപ്പം തിന്നുവാനും മീനെ തിന്നുവാനും സൗഖ്യം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും മാത്രമാണ് കൂടുതൽ ആളുകളും കർത്താവിൻ്റെ കൂടെ നടക്കുകയും പോവുകയും ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ആകരുത്. അവരുടെ അവൻ്റെ കൂടെ കൂടുതൽ ആളുകളും പുരുഷാരം അവൻ്റെ കൂടെ കൂടുതൽ പോയത് സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാൻ, അവർക്ക് സമാധാനം ഉണ്ടാകാനൊക്കെയാ കർത്താവിൻ്റെ കൂടെ കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ കർത്താവ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് പൊതുജനത്തോടൊന്നുമല്ല പറഞ്ഞത്. അവൻ ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ കർത്താവ് മലമുകളിൽ കയറിയിരുന്ന് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. അവൻ ഒലിവുമലയിലേക്ക് പോയപ്പോൾ അവൻ ഈ അത്ഭുതം കണ്ടവരെയും സൗഖ്യം പ്രാപിച്ചവരെയും അല്ലെങ്കിൽ അപ്പം തിന്നാൻ വന്നവരെയും മീനെ പിടിക്കാൻ വന്നവരെയും ഒന്നുമല്ല കർത്താവ് കൊണ്ടുപോയത്, അവൻ അവൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് പോയത്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം കർത്താവ് തൻ്റെ അന്ത്യമൊഴികൾ പറയുവാൻ പോകുമ്പോൾ, ക്രൂശിൽ കിടന്ന അന്ത്യമൊഴികളല്ല, തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങൾ വന്നപ്പോൾ അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ഈ 5000 ഒന്നും വിളിച്ചില്ല. കാരണം ഇവൻ ഗലീലയിലേക്ക് പോകുമ്പോൾ നിശ്ചയമായും അവനെ പിന്തുടരുവാൻ വലിയൊരു സമൂഹമുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത ആ ദേശം മൊത്തം പരന്നപ്പോൾ അനേക ആയിരങ്ങൾ അവൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. എന്നാൽ കർത്താവ് സംസാരിച്ചത് തികച്ചും അവൻ്റെ 11 ശിഷ്യന്മാർ, ഒരാളവിടെ പോയി, ഒരാൾ തൂങ്ങിച്ചത്തു, ബാക്കി 11 പേരോടുകൂടിയാണ് കർത്താവ് ഈ കാര്യം സംസാരിച്ചത്. കർത്താവ് വിശ്വാസികളോടല്ല സംസാരിച്ചത്, കർത്താവ് ക്രിസ്ത്യാനികളോടല്ല സംസാരിച്ചത്, കർത്താവ് സംസാരിച്ചത് തൻ്റെ ശിഷ്യന്മാരോടാണ് സംസാരിച്ചത്. കർത്താവ് ക്രിസ്ത്യാനികളോടല്ല സംസാരിച്ചത്, കർത്താവ് വിശ്വാസികളോടല്ല സംസാരിച്ചത്, കർത്താവ് സംസാരിച്ചത് തൻ്റെ ശിഷ്യന്മാരോടാണ് സംസാരിച്ചത്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ക്രിസ്ത്യാനികളോടല്ല സംസാരിച്ചത്, കർത്താവ് ശിഷ്യന്മാരോടാ സംസാരിച്ചത്. എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. അടുത്ത വാക്യം, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അധികാരം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. നിക്കേ, ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകോട്ടെ. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് വളരെ ശക്തമായി ശിഷ്യന്മാരോട് പറഞ്ഞൊരു കൽപ്പനയായിരുന്നു സ്നാനപ്പെടുക എന്നുള്ളത്. വീണ്ടും ഇവിടെ സ്നാനപ്പെടാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൻ്റെ ആ സ്നേഹത്തിൽ ഓർപ്പിക്കുക, കർത്താവ് അവസാനം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്നാനം. സ്തോത്രം. അവൻ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞില്ല, നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക.
അപ്പൊ സ്ഥാനം ആവശ്യമാണോ അല്ലയോ? സ്ഥാനം ആവശ്യമാണോ അല്ലയോ? ഒരു ഓൾഡർ കോൾ തരട്ടെ, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൈവക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കുവാൻ അല്ലെങ്കിൽ സ്നാനപ്പെടണമെന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാന മൊഴികളിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വാക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു കൽപ്പനയായിരുന്നു. അതുകൊണ്ട് സ്നാനം മസ്റ്റാണ്. ഈ ഹാളിൽ സ്നാനപ്പെടാതിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക, സ്നാനപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് സ്വർഗത്തിൽ അക്കൗണ്ട് ആകുകയുള്ളൂ. അതുവരെ ഇവിടെ വന്ന് മെനക്കെട്ടതൊക്കെ വെറുതെയാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുക. എൻ്റെ വിഷയം ഇന്ന് സ്നാനമല്ല. ഓക്കെ, അടുത്ത ഭാഗം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവ് പറഞ്ഞ കൽപ്പന എന്തായിരുന്നു? സ്നാനപ്പെട്ട വ്യക്തിയുടെ പേര് വിശ്വാസി എന്നല്ല, സ്നാനപ്പെട്ട വ്യക്തിയുടെ പേര് ക്രിസ്ത്യാനി എന്നല്ല, സ്നാനപ്പെട്ട വ്യക്തിയുടെ പേര് എന്താണ്? എന്താണ്? തബീത എന്ന ശിഷ്യ. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ തബീത എന്ന ശിഷ്യ എന്ന് വെച്ചാൽ ശിഷ്യൻ എന്ന് മാത്രമല്ല വേദപുസ്തകം പറയുന്നത്, ശിഷ്യ എന്നും വേദപുസ്തകം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കേട്ടുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നീ വിശ്വാസിയാണോ സഹോദര? നീ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണോ സഹോദര? നിങ്ങൾ വിശ്വാസത്തിലാണോ സഹോദര? ഇത് വേദപുസ്തകത്തിൽ വളരെ കുറവാണ് ചോദ്യം. വിശ്വാസി എന്ന പദം നമ്മൾ കോരിന്ത്യ ലേഖനത്തിൽ വിശ്വാസിക്ക് അവിശ്വാസിയോട് ഇണയില്ല പിന്നെ കൂടാൻ പറ്റത്തില്ല, വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് കാര്യം എന്ന് ചില പ്രസ്താവനകൾ പറയാൻ മാത്രമേ വിശ്വാസി എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ സ്നാനപ്പെട്ട് നിൽക്കുന്ന സഹോദരനെയും സ്നാനപ്പെട്ട് നിൽക്കുന്ന സഹോദരിയെയും കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? ശിക്ഷയല്ല, ശിഷ്യൻ. പറഞ്ഞാട്ടെ, ശിഷ്യൻ എന്ന പദമാണ് വേദപുസ്തകം ഉപയോഗിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുക, നിങ്ങൾ പോയി വിശ്വാസികളെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പോയി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പോയി ക്രിസ്ത്യ സമ്പ്രദായം പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ശിഷ്യന്മാരെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്നും സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസിയല്ല, കർത്താവ് ക്രിസ്ത്യാനിയല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് നോക്കുന്ന ആരെയാ? ഉറക്കെ പറ. അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് ആരാണ്? അപ്പോസ്തലന്മാർ അന്ന് 12 പേർ, അതിനുശേഷം പൗലോസ് അപ്പോസ്തലനെ പോലുള്ള ശിഷ്യന്മാരുണ്ടായി. എന്നാൽ അവരെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യണം? സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്ത്? സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്താണ് നമ്മളെ എന്തായിട്ടാണ് കർത്താവ് വിളിച്ചത്? നിങ്ങൾ ആരും എന്നെ മിണ്ടാതെ, ശിഷ്യനാകുവാനാണ് നമ്മളെ വിളിച്ചത്. എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ പോയി അവരോട് ഇപ്പം നിങ്ങൾക്ക് അപ്പോ ഇറച്ചിയും തരാം, നിങ്ങൾ ശിഷ്യനാകാനാണോ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കപ്പെടും ഉപദേശിച്ചും. അപ്പോൾ ഒരു ശിഷ്യനാകുവാനുള്ള ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. രണ്ട്, ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. നമ്മളെല്ലാം അതുകൊണ്ട് നിൽക്കുക അവിടെ. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഉറങ്ങല്ലേ, ശ്രദ്ധിച്ച് കേൾക്ക്, കർത്താവ് പറഞ്ഞത് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ അല്ലെങ്കിൽ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുകയും വേണം. അപ്പൊ എന്താണ് ശിഷ്യൻ എന്തൊക്കെയായിരിക്കണം? ശിഷ്യൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. രണ്ട്, ശിഷ്യൻ സ്നാനപ്പെട്ടവനായിരിക്കണം. മൂന്ന്, കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നവനായിരിക്കണം ശിഷ്യൻ. നമ്മളെ സമയം, ഞാൻ വിചാരിച്ചു ഇഷ്ടംപോലെ സമയം കിട്ടുന്നു, സമയം പോയി. ഓക്കെ, നമുക്ക് വേഗത്തിൽ ഈ പ്രാവശ്യമെങ്കിലും ഈ സമയം കൂട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനിയും സമയമില്ല സമയമില്ല എന്നുള്ള വാക്ക് ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ വന്നത്. എന്നാൽ വേഗത്തിൽ നമുക്ക് വായിക്കാം, ശിഷ്യനായിരിക്കുവാൻ കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന. ഉറക്കം വരുന്നവരെല്ലാം ഒരു സ്തോത്രം എന്ന് പറയാം. ഒന്നാമത്തെ നിബന്ധന പെട്ടെന്ന് പറയാച്ചേ, വായിച്ചപ്പനെ. ഒന്നാമത്തെ നിബന്ധന ശിഷ്യനായിരിക്കുവാൻ, ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം
ഇരുപത്തി മൂന്നാമത്തെ വാക്യമല്ലേ? ആ ലൂക്കോസ് 14 എടുക്കെടുക്ക് പെട്ടെന്ന്. അല്ല 14:26 എന്റെ അടുക്കൽ വരികയും അപ്പനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് നിങ്ങളെ ക്രിസ്ത്യാനിയാകാൻ വിളിച്ചിട്ടില്ല, കർത്താവ് നമ്മളെ വിശ്വാസിയാകാൻ വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിലായിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന ഉപദേശം എന്ന് പറയുന്നത് നിനക്കെന്റെ ശിഷ്യനാകണോ, നിനക്കെന്റെ ശിഷ്യയാകണോ, പറയുന്നു എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്ത സഹോദരരെയും സഹോദരികളെയും സ്വന്ത ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്തായിരിക്കാൻ കഴിയത്തില്ല. കഠിന ഉപദേശമല്ലേ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ദൂത് മാറ്റും, എന്നിട്ട് ഞാൻ പറയും ഇപ്പം ഗോലിയാത്തിനെ വീഴ്ത്തിക്കാം, നമുക്ക് കല്ല് വലിച്ചെറിയാം, ഇതൊക്കെ പറയുമ്പോഴാണ് സന്തോഷം. ഇത് കേക്ക് എന്താ ഒരു സന്തോഷത്തോടെ കേൾക്കുന്നത്? എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? സന്തോഷമുള്ളവരെങ്കിലും ഒരു ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുവാ പറഞ്ഞേക്കുന്നത് സഹോദരൻ? ഈ ദൂത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. എന്റെ അടുക്കൽ വരികയും എന്ന് വെച്ചാൽ എന്താ കർത്താവ് പറഞ്ഞത്? നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, നീ സ്നാനപ്പെട്ടെങ്കിൽ, നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ, എന്റെ ശിഷ്യനാകുന്നെങ്കിൽ എന്നേക്കാൾ അധികം നിനക്ക് ഒന്നും പാടില്ല. എങ്കിലേ ശിഷ്യനാകാൻ പറ്റൂ, എങ്കിലേ ശിഷ്യത്വമുള്ളൂ. ശിഷ്യനല്ലാതെ ഒരു ക്രിസ്ത്യാനിയെ കർത്താവിന് വേണ്ടതാനും. കർത്താവ് എന്നാ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്നു, പാസ്റ്ററെ ഞങ്ങൾ ഇങ്ങനെ അങ്ങിരുന്നോളാം. ഇങ്ങനെ ഇരിക്കാൻ കർത്താവ് വിളിച്ചിട്ടില്ല. കർത്താവ് വിളിച്ചത് ശിഷ്യനാകുവാൻ തന്നെയാ വിളിച്ചത്. അതിനകത്ത് പറയുന്ന അടുത്ത വാക്യം വന്നിട്ടേ കുഞ്ഞെ, അതല്ല മറ്റേ മത്തായിയുടെ സുവിശേഷത്തിലല്ലേ 10 വായിക്കാം. മത്തായി 10 വേഗത്തിൽ എടുത്താട്ടെ, 10:37 എടുത്താട്ടെ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ ഒന്നാമത് ശിഷ്യനാകുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്തുവാ? ആരേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കണം. ഐ ലവ് യു എന്ന് പറയുന്നതല്ല, നിന്റെ പ്രവൃത്തിയിൽ നീ കർത്താവിനെ ആരിക്കണം എല്ലാത്തിനേക്കാൾ അധികം സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കാത്തവനെ കർത്താവ് ശിഷ്യനായിട്ട് വിളിച്ചിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പോയി, സ്നാനപ്പെട്ടു പോയി, ഇത് പറഞ്ഞു തരാതാ ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് പറയുന്നു നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശിഷ്യനാകുകയാണെങ്കിൽ എന്നേക്കാൾ അധികം ഒന്നിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പനെ നിന്നെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പറ്റത്തില്ല, അമ്മയെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പറ്റത്തില്ല, ജോലിയെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പറ്റത്തില്ല, നിന്റെ ശരീരത്തെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ഉപദേശം തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് വിട്ടുപോയി. എവിടുന്നാ? ഇവിടുന്നല്ല, കർത്താവിൻ്റെ അടുക്കുന്നത്. ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് പോയി. കർത്താവിനെ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഹോദര, ഈ വിടുതൽ മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത്, അവൻ്റെ അൾട്ടിമേറ്റ്, അവൻ ഉദ്ദേശിച്ചത് ഒരു നല്ല ശിഷ്യനെ ആക്കുവാനാ കർത്താവ് നിന്റെ സഭയിലേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ നീ കർത്താവിനെ കാണുവാൻ പ്രത്യേക സാഹചര്യം ദൈവം ഒരുക്കി കാണും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വന്ന് കാണും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന് കാണും. ചിലപ്പോൾ തലമുറകളുടെ വിഷയങ്ങളായിരിക്കാം. അത് കർത്താവ് നിന്നെ ശിഷ്യനാക്കുവാൻ ഒരിക്കലൊരു മുഖാന്തരമായിരുന്നു. പക്ഷേ കർത്താവ് നിന്നെ ശിഷ്യനാക്കിയിട്ട് പറയുന്നത് നീരൊക്കെ ശിഷ്യനായിട്ടിരിക്കണമെങ്കിൽ നീ നിന്റെ അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ ഭാര്യയേക്കാൾ നിന്നേക്കാൾ കുഞ്ഞുങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിച്ചേ പറ്റൂ. അല്ലാത്തവന് കർത്താവിൻ്റെ ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല, ചോദിക്കാൻ പോലും റൈറ്റില്ല. കർത്താവിനെ നമുക്ക് ചോദിക്കണമെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരായിരിക്കണം. നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ച് കുറച്ച് വിശ്വാസികളെ ഉണ്ടാക്ക് എന്നല്ല കർത്താവ് പറഞ്ഞു, ശിഷ്യരെ ഉണ്ടാക്കണം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? എല്ലാത്തിനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കണം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച് സ്നേഹിക്കുന്നുണ്ടോ? പലപ്പോഴും നിന്റെ ജീവിതത്തിൽ പറ്റുന്ന പരാജയം അവിടാ, പലപ്പോഴും പറ്റാത്തതാ. പക്ഷെ കർത്താവ് പറയാ, എന്തോ പറഞ്ഞേ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ വന്നിട്ട്, ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ ഇട്ടേ വേഗത്തിൽ. നമ്മൾ അവിടെ വായിച്ച ഭാഗം ഒന്ന് വായിച്ചേ, ലൂക്കോസ് 14.
എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ അവന് കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരൻ, നിനക്ക് ശിഷ്യനായിരിക്കാൻ യോഗ്യതയുണ്ടോ ഇപ്പോൾ? അല്ലെ സഹോദരി ഉണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടോ ഉപദേശം കേട്ടിട്ടോ ഒന്നും കാര്യമില്ല ബ്രദറെ. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെ ഉപദേശം അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനെ തന്നെ കാര്യം. നമുക്ക് നമ്മുടെ താൽക്കാലിക വിടുതലുകളാണ് നമ്മുടെ വിഷയം, പക്ഷെ കർത്താവിനെ അവൻ്റെതായ രീതിയിൽ നീ സ്നേഹിച്ചോ വിടുതൽ പുറകെ അങ്ങ് വരും. നീ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പോലും വരികയില്ല. സ്വതന്ത്ര കർത്താവ് പറയുക, നീ നിന്നെ തന്നെ നിന്റെ നിനക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ തന്നെ നീ ഉപേക്ഷിക്കണം. അബ്രഹാമിനെ ദൈവം ഉപയോഗിക്കാൻ കാര്യമില്ല. എടാ നിനക്ക് പ്രിയപ്പെട്ട നീ ഏറ്റവും സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. ലേവ്യ ഗോത്രത്തോട് കർത്താവിന് തോന്നി സ്നേഹമെന്ന. മോശം വിളിച്ചു പറഞ്ഞു പാളയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റ് 11 പേര് പകച്ചു നിന്നപ്പോൾ സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കൂടെ നടന്ന സഹോദരങ്ങളെ മാറിയിട്ട് അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് ലേവി ഇറങ്ങി വരുവാൻ തയ്യാറായി. ലേവി ഇറങ്ങി വരുവാൻ തയ്യാറായി. അവരെ കൊന്നുകളയുവാൻ തയ്യാറായി. അത് പറയുന്ന നിയമമാണ്. അത് കൊന്നുകളയുവാൻ അവർ തയ്യാറായപ്പോൾ വേദപുസ്തകം ലേവ്യ പുസ്തകം പറയുമ്പോൾ അവകാശം വിഭാജിക്കുമ്പോൾ യഹോവയായ ദൈവം പറയും, ലേവി എനിക്കുള്ളത് ഇന്ന് നീ ചിലത് വിട്ടെങ്കിൽ മാത്രമേ ദൈവം നിന്നെ കുറിച്ച് പറയുകയുള്ളൂ, നീ എനിക്കുള്ളവനാ. നമ്മളിവിടുന്ന് എത്ര പാട്ട് പാടിയാലും എത്ര കൂട്ടായ്മ കൂടിയാലും എത്ര അന്യഭാഷ പറഞ്ഞാലും എത്ര സ്തോത്രം ചെയ്താലും കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നീ ചിലത് വിട്ടേ മതിയാകുകയുള്ളൂ. എത്ര പേര് പറയും എൻ്റെ ജീവിതത്തിൽ ചിലതുകൂടെ വിടാനുണ്ട്? സഹോദരൻ ഞാൻ വാസ്തവമായിട്ട് ചോദിക്കട്ടെ, ഭാര്യയാണോ കർത്താവിനെയാണോ ഏറ്റവും ഇഷ്ടം? കുഞ്ഞുങ്ങളെയാണോ കർത്താവിനെയാണോ ഏറ്റവും ഇഷ്ടം? അപ്പനെയാണോ അമ്മയാണോ ദൈവത്തെയാണോ ഏറ്റവും ഇഷ്ടം? തീരുമാനിക്കേ. വേദപുസ്തകം പറയുന്നത് ക്രിസ്ത്യാനി ആയിരിക്കാൻ. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്ന പ്രസംഗമല്ല സഹോദര വേദപുസ്തകം. ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന കൈപൊക്കിക്കോ രക്ഷിക്കപ്പെട്ടു നീ സ്ഥാനപ്പെട്ടു പിന്നെ എല്ലാ ആഴ്ചയും അന്നും ഇരുന്ന് തന്നാൽ മതി, അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയാവൂല. നീ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകണമെങ്കിൽ വേദപുസ്തകം പറയുന്നു നീ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ പഠിക്കണം. നമ്മൾ എത്ര കണ്ണുനീരൊഴിക്കുന്നു പറഞ്ഞിട്ടോ എത്ര ജീവിത വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ കൽപ്പന ലംഘിച്ചിട്ട് എന്നാ കാര്യം? വേദോസം പറയുക, നീ എന്നേക്കാൾ അധികം മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. നീ സ്നേഹിച്ചാൽ എനിക്കുള്ളവനല്ല എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും പറയാനോ, കർത്താവേ ഞാൻ അങ്ങനെ ഒന്ന് തയ്യാറാകാൻ പോവാ. സഹോദര നമ്മൾ പറയും ഇത് കർത്താവിന് പറയാൻ എനിക്ക് പറ്റുമോ? പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? ദൈവദാസന്മാരായ അനേകരുടെ സാധാരണ മനുഷ്യരായ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരിക്കലും കർത്താവ് നിനക്ക് കഴിയാത്ത ഒരു കാര്യം നിന്നോട് ചെയ്യാൻ പറയത്തില്ല. അത്രയ്ക്ക് പന്ന ഒരു യജമാനനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് നമ്മളോടൊരു കാര്യം അവൻ വേദപുസ്തകത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് കൊണ്ടാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി, എല്ലാത്തിനേക്കാൾ അധികം നീ ദൈവത്തെ സ്നേഹിക്കണം, എന്നിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. അപ്പം പിന്നെ അന്നരം അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞു കർത്താവ് ഏറ്റവും ഉപയോഗിക്കത്തത് ആരെയാ? മോശം ഉപയോഗിച്ചു, കാരണം കുടുംബം വിട്ട് കർത്താവിനോട് പോയി. ഏലിയ അവരെ ഉപയോഗിച്ചു, അപ്പനെ അമ്മയെ കുറിച്ച് ഒരു വിവരം പോലും ഇല്ല. ഏലിശായെ ഉപയോഗിച്ചു, കാരണം പിന്നെ ഏലിയ വിളിച്ചോടനെ ഏലിശ വീട്ടിൽ കൊടുത്ത് ഒരു ഉമ്മയെ കൊടുത്ത് വീട്ടിൽ പോയി, കൂടെ പോയി. ദൈവം ഉപയോഗിക്കണമെങ്കിൽ നീ ചിലത് പിടിച്ചു വെച്ചോണ്ടിരുന്നാൽ ദൈവത്തെക്കാൾ അധികം നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹോദര നമ്മൾ പലപ്പോഴും പറയും എനിക്ക് ദൈവത്തോടാ സ്നേഹം, കാരണം പേടി കൊണ്ടാണ് കർത്താവ് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്. യഥാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെക്കാൾ അധികം നീ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ജോലിയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ അധികം നീ നിന്റെ യജമാനന്മാരെ പേടിക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ അധികം നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ അധികം നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? വേദവസം പറഞ്ഞത് പാടില്ല. അപ്പൊ കർത്താവ്, അപ്പൊ നമ്മൾ ചോദിക്കും അവരെ പിന്നെ ആരാ സ്നേഹിക്കുന്നത്? അവരെ സ്നേഹിക്കുവാനുള്ള ദൈവകൃപ ഇതിൻ്റെ കൂടെ തരിക. പക്ഷെ അവരെക്കാൾ ഒരു ലെവലും മേളിലായിരിക്കണം ദൈവം. അവര് ദൈവം കഴിഞ്ഞ് അവരാകാവുള്ളൂ. പലപ്പോഴും നമ്മളെന്ത് പറ്റുന്നു, നമുക്ക് ലഭിച്ച ദാനത്തെയാണ് നമ്മൾ ദാതാവിനേക്കാൾ അധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ദാതാവിനെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്, ദാനത്തെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. ഗിഫ്റ്റ് തന്ന ഗിഫ്റ്റിനെ അല്ല സ്നേഹിക്കേണ്ടത്. ഒരു പാവം മേടിച്ചു കൊടുക്കുക കൊച്ചിന് അപ്പനേക്കാൾ പാവയാ ഇഷ്ടമെന്ന് പറയുന്നതാണോ അതോ പാവം മേടിച്ചു കൊടുത്ത അപ്പയാണോ ദൈവം കുഞ്ഞ് ഇഷ്ടപ്പെടേണ്ടത്? സഹോദര ഈ ദിവസങ്ങളിൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം.
ഇങ്ങനെ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് പ്രസംഗിക്കാൻ പറ്റാത്തത്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണം. എല്ലാത്തിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ചേ പറ്റൂ. രണ്ടാമത്തെ പോയിന്റ്, അപ്പനേക്കാൾ അമ്മയേക്കാൾ കുഞ്ഞുങ്ങളെക്കാൾ തന്നേക്കാൾ അധികം ആരെ സ്നേഹിക്കണം? ദൈവത്തെ. ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരുന്നില്ലേ? ഉണ്ടോ? എനിക്കറിയാം ക്ഷീണമാ, പലരുടെ മുഖത്ത് കാണുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ക്ഷീണം എന്നാ കാര്യമെന്നറിയാമോ? ഇതിനകത്തൊരു സമാധാനം വരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രശ്നമല്ലേ വരുന്നത്? കർത്താവ് പറഞ്ഞു ഈ മാസം സമാധാനം തരാൻ പോവാം. നമ്മുടെ മന്ത് ഓഫ് സാറ്റിസ്ഫാക്ഷനാ, ക്രമീകരണം മാറ്റാൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ വരും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ 21 ദിവസം വരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിടുതൽ നടക്കാൻ കാര്യം എന്നാണ്? നമ്മൾ മറ്റേ പരിപാടി അങ്ങ് വിട്ടു, ഉപദേശം പഠിപ്പിച്ചു, ജനത്തിൽ വന്നവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പഠിച്ചു, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇത് ഞാൻ തുടരാൻ പോവാ, അടുത്താഴ്ച ഇതിൻ്റെ ബാക്കി പ്രസംഗിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായാൽ പ്രാർത്ഥനകൾക്ക് അന്നേരം മറുപടി വരും. ഓഗസ്റ്റ് മാസം സമാധാനത്തിൻ്റെ മാസമായിരിക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അടുത്ത പോയിന്റ്, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്താണ് തന്റെ ക്രൂശ്? എന്തായിരുന്നു തന്റെ ക്രൂശ്? എന്റെ ഭാഷ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കരുത് അല്ലേ, സമയവും പോകുന്നില്ല, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ശിഷ്യനാകണമെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് ശിഷ്യനാകുന്നില്ല. രണ്ട്, നീ നിന്റെ ക്രൂശ് എടുക്കാൻ തയ്യാറാകണം. ആരുടെ ക്രൂശ എടുക്കണ്ടേ? എന്റെ ക്രൂശ്. ഈ ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന് പറയുന്ന പേരാ കുരിശ്. മനസ്സിലായോ? ചിലത് വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളെ അത് വേണ്ട, കർത്താവിന് വേണ്ടി കൂടുതൽ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ പഴയ എൻജോയ്മെന്റ് നടക്കത്തില്ല. അപ്പൊ ആ കുരിശെടുത്ത് തലേ വെക്കാൻ നീ തയ്യാറാകണം. ഏതോ പറയാ, തന്റെ കുരിശെടുക്കുവാൻ തയ്യാറാകാത്തവന് എന്റെ ശിഷ്യനായിരുന്നു. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? എന്നോട് കർത്താവ് പറഞ്ഞത് പറഞ്ഞത് നിന്നെ പിടിക്കും. അപ്പൊ നമ്മൾ ഇതിനെ പിടികൊടുക്കുന്നേ, കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഉള്ള കാര്യം, തന്റെ കുരിശെടുത്തുകൊണ്ട് എന്നോട്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരൻ ഇടയ്ക്ക് ഒരു ആലോചന വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വന്നിട്ട് ആലോചന പറയാന്ന് പറഞ്ഞു. സ്തോത്രം. തന്റെ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുന്നവന് മാത്രമേ അവന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്താ കുരിശ്? യോ, ഇവളേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കുരിശ് വരും ബ്രദറെ. ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും. നമ്മൾ നമ്മളെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കും, ഉപവസിക്കാൻ തുടങ്ങും, വിശപ്പടിക്കും. ഇതൊരു കുരിശ. ക്ഷീണം വരും, അതൊരു കുരിശ. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് മാറ്റും, അതൊരു കുരിശ. ആ സമയമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ടെൻഷൻ, അത് കാണണോ, പ്രാർത്ഥനയ്ക്ക് വേണോ, അതൊരു കുരിശ. ഈ കുരിശെടുക്കാൻ നീ തയ്യാറാകത്തോളം കാലം നിനക്ക് അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. കഠിനമാകുന്നുണ്ടോ? തുടരട്ടെ. അപ്പൊ കുരിശെടുത്തെങ്കിൽ മാത്രമേ ആരാകാൻ പറ്റുള്ളൂ. നമ്മൾ തടി കൊണ്ടൊരു കുരിശെടുക്കുന്ന കാര്യമല്ല പറയുന്നത്. ചിലത് നിന്റെ ജീവിതത്തിൽ നീ വർജിക്കുമ്പോൾ, ചിലത് നീ വേണ്ടാന്ന് വെക്കുമ്പോൾ, ദൈവത്തെ മറ്റേതിനേക്കാൾ അധികം നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കഷ്ടതകളുണ്ട്. അതിനാ പറയുന്നത് കുരിശ്. ആ കുരിശെടുക്കുവാൻ നീ തയ്യാറാകണം. എന്ന് വെച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൽ കുരിശുണ്ട്. സ്തോത്രം. ഏത് കുരിശായത്? നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ വരുന്ന പ്രതികൂലങ്ങൾ. ഞാൻ പറയട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ, ഓരോ രീതിയിലാണ്. പക്ഷെ അതെടുക്കുവാൻ കർത്താവ് ആദ്യമേ പറയുക, ഇതെടുക്കണം നീ എൻ്റെ കൂടെ വരണമെങ്കിൽ. നമ്മൾ പലപ്പോഴും സ്ഥാനപ്പെട്ട എങ്ങനെയാണെന്ന് അറിയാമോ? ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കൈപൊക്കി എന്തെങ്കിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒരു ലക്ഷ്യം വെച്ചങ്ങ് സ്ഥാനപ്പെട്ടതാണ്. ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ സ്ഥാനപ്പെട്ടു. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിട്ട് വേണം സ്ഥാനപ്പെടാൻ. ഇപ്പൊ എന്നാ ചെയ്യാനാ? സ്ഥാനപ്പെട്ടു പോയി ഇനി കേക്ക്. നമ്മൾ കുരിശെടുക്കുവാൻ തയ്യാറാകണം. അടുത്ത വാക്യം, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഞാനെന്ന ഭാവം മാറണം, എന്റേതെന്നുള്ള ചിന്ത മാറണം. എന്റെ ശരീരം, എന്റെ കാര്യം, എന്റേത് 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 വിട്ടിട്ട് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്. ഇവിടുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കുരിശ്. ഇതെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുവാൻ കഴിയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? ശിഷ്യനാകണോ? വാഗ്ദത്തം ശിഷ്യന്റെ മേലാ, വാഗ്ദത്തം ശിഷ്യന്റെ മേലാ വന്നേക്കുന്നത്. ആമേൻ.
കർത്താവ് വിളിച്ച ശിഷ്യനാകാന ശിഷ്യന്മാരോട് പറഞ്ഞ് ഞാൻ പോയ പോലെ വരാമെന്ന്, ശിഷ്യന്മാരോട് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ആരോടാ പറഞ്ഞ് കൊണ്ടുപോകുന്നത്? ശിഷ്യന്മാരോടാ പറഞ്ഞത്. അപ്പൊ ആരാ ശിഷ്യൻ? തന്നെത്താൻ ത്യജിക്കുന്നവൻ ശിഷ്യൻ. ഈ ലോകത്തിലെ ഇന്ന കാരണത്താൽ എന്ന് പറയാൻ പറ്റാതെ, എന്റെതെനിക്ക് വേണ്ട കർത്താവേ, ഞാൻ എന്നെ തന്നെ ത്യജിക്കാൻ തയ്യാറാകുന്ന കർത്താവേ, ഇതെനിക്ക് ഇച്ചിരി വേദനയുള്ള കാര്യമാ, എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാ, ബട്ട് സ്റ്റിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാനിത് ത്യജിക്കുന്നു. ത്യജിച്ചിറങ്ങുന്നവനാണ് ശിഷ്യൻ. അമീനൊന്നും പറഞ്ഞില്ല. ത്യജിച്ചിറങ്ങുന്നവനാ ശിഷ്യൻ. കർത്താവിൻ്റെ ഉപദേശം കട്ടിയുള്ള, ഇപ്പം എല്ലാവരും ലഘൂകരിച്ച് കളഞ്ഞു. നമ്മുടെ ഈ പണ്ടൊക്കെ പഠിക്കാൻ പ്രയാസം വരുമ്പോൾ സോഷ്യൽ സ്റ്റഡീസും മറ്റും പഠിക്കാൻ പ്രയാസം വരും, ഗൈഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇപ്പം അതൊക്കെ ഞുറുങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ശിഷ്യനാകാനൊന്നും പഠിപ്പിക്കുന്നില്ല. സൗഖ്യം എങ്ങനെ പ്രാപിക്കാം, വിടുതൽ എങ്ങനെ പ്രാപിക്കാം, ഇത് മാത്രമാണ് പറയുന്നത്. ശിഷ്യനാകണം, ഇതെല്ലാം നമുക്കുള്ള സ്തോത്രം. അപ്പം ഒന്ന്, നമ്മൾ എല്ലാത്തിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുക്കണം. എന്താ ക്രൂശെന്ന് ഞാൻ പറഞ്ഞു, എന്തുവാ? ഇപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉറങ്ങാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ? രാത്രി മൊത്തം കറങ്ങാൻ പറ്റത്തില്ല, അതൊരു കുരിശാ. ചിലരോട് രാവിലെ എന്നാ സഹോദരൻ വരാജ്, ഇന്നലെ 2 മണി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന്, പിന്നെ എങ്ങനെ വരാൻ? കുരിശാ. അപ്പോഴും നിനക്കൊരു പ്രത്യേക കാരണത്തിൽ 2 മണി വരെ പോകേണ്ട വന്നാലും നിനക്ക് ഈ കർത്താവിനോട് സ്നേഹമുണ്ട്, നീ എഴുതി വരും, ജോലിക്ക് പോകാനാ പോയനെ, കുരിശാ ബ്രദറേ. പക്ഷെ കുരിശെടുക്കുവാൻ നീ തയ്യാറാകണം. നിങ്ങളെല്ലാം വീട്ടിൽ പോകുന്ന വഴി, വണ്ടിയിലും അവിടെ പോകുന്ന വഴി, ഇന്നത്തെ ഭാഷയുടെ പ്രശ്നം കൊള്ളത്തില്ലായിരുന്നു പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രശ്നമായിരുന്നു. കർത്താവ് സന്തോഷിക്കും, നിങ്ങൾ സന്തോഷിച്ചില്ലെങ്കിലും കർത്താവ് സന്തോഷിക്കും. കർത്താവിൻ്റെ വചനമല്ലേ നമ്മൾ പറയേണ്ടത്, അല്ലേ? അതിലല്ലേ കർത്താവ് സന്തോഷിക്കുകയുള്ളൂ. പൗലോസ് പറയുന്നത് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആവശ്യം എന്നാ? ദൈവത്തെയല്ലേ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്. എന്നെ കർത്താവ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കാൾ ഒന്നും ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ പിടിച്ചിവിടെ പാസ്റ്റാക്കിയപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെ പ്രസാദിപ്പിച്ചില്ലേ? കർത്താവ് എന്നോട് യോഗിക്കല്ലേ സഹോദര? നിങ്ങൾ ഉറങ്ങുമൊക്കെ ചെയ്തോ, എനിക്ക് വിഷയമില്ല. പക്ഷെ ഇത് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയാതിരുന്ന എന്നെ ചെയ്യും? ത്യജിച്ചേ പറ്റൂ, ഉപേക്ഷിച്ചേ പറ്റൂ. നീ കർത്താവിന് വേണ്ടി വേദന സഹിച്ചേ പറ്റൂ, എങ്കിൽ മാത്രമേ ശിഷ്യനായിരിക്കാൻ പറ്റുകയുള്ളൂ. ശിഷ്യനെ കൊണ്ടുപോകാൻ വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? ശിഷ്യനെ കൊണ്ടുപോകാൻ വരാമെന്നാണ് പറഞ്ഞത്. ക്രിസ്ത്യാനിയെ കൊണ്ടുപോകാൻ വരാമെന്നല്ല പറഞ്ഞത്. വിശ്വാസിയെ കൊണ്ടുപോകാൻ വരാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ലോകം മൊത്തം പോയി സുവിശേഷം പ്രസംഗിക്കേ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അവരെ ശിഷ്യരാക്ക്, അവരെ കൊണ്ടുപോകും കർത്താവ്. അപ്പൊ ശിഷ്യനായിരിക്കും. ഒന്നാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? എല്ലാത്തിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, തന്നെത്താൻ ത്യജിക്കണം. ആ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം തന്നെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിന്റെ സമാധാനത്തിന്റെ മാസമാണ്. ആരംഭത്തിൽ തന്നെ കർത്താവ് ചിലരുടെ സമാധാനം കെടുത്തുക. എന്തിനാണെന്നറിയാമോ? നിത്യമായ ഒരു സമാധാനം നിനക്ക് തരുവാനാ, നിന്റെ ജീവിതത്തിൽ സംതൃപ്തി തരാൻ പോവാ. പക്ഷെ നീ ഇവിടെ ഒരു ക്രമീകരണം പ്രാപിക്കേ. നമ്മൾ ഈ പ്രവാചകന്മാർ വന്ന് ചിലതൊക്കെ പറഞ്ഞിട്ട് പോകും, ആരെങ്കിലുമൊക്കെ വല്ലതും. അവർക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല സഹോദര. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൊച്ചു താഴെ വീണാൽ നിങ്ങൾക്കാണോ ഉത്തരവാദിത്വം? എനിക്കാണോ ഉത്തരവാദിത്വം? അതുപോലെ എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വം. കർത്താവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം. ആൾ വരുമോ വരാതിരിക്കുമോ എന്നുള്ളതല്ല, സഭ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കർത്താവ് ചോദിക്കും. നമ്മളെ ഒരു കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് അതിനെ വളർത്തിയില്ലേ, ആരാ കർത്താവ് ആരോടാ ചോദിക്കുന്നത്? ഏൽപ്പിച്ചവനോടാ ചോദിക്കത്തുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു പറയാം, ശിഷ്യനായാലേ പോകാൻ പറ്റുള്ളൂ. ശിഷ്യനായാലേ പോകാൻ പറ്റുള്ളൂ. ശിഷ്യനാകണമേ ഇങ്ങനെ ആകണം. നമുക്ക് മറ്റേ പ്രസംഗം കേട്ടേ പറ്റുള്ളൂ, ബിരിയാണി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. കാരണം ബിരിയാണി മാത്രമായിട്ട് ഒരു വ്യക്തിക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് പോയാൽ കൊളസ്ട്രോൾ കൂടും, പെട്ടെന്ന് തട്ടിപ്പോകും. മറിച്ച് എല്ലാ ആഹാരങ്ങളും കഴിക്കണം. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം നാട്ടിലുണ്ടല്ലോ, നാട്ടിൽ 2 തരത്തിലുള്ള കോഴിയുണ്ട്. ബ്രോയിലർ ചിക്കനുണ്ട്, നാടൻ കോഴിയുണ്ട്. ഏത് കോഴിക്കാ രുചി? നാടൻ കോഴിക്കാ. കാരണം അത് പെതുക്കെ പെതുക്കെ വളർന്ന് പെതുക്കെ തിന്ന് അതിനെ ഒരു പരുന്ത് വന്നാൽ അത് പറപ്പിക്കും പരുന്തിനെ. ബ്രോയിലർ ചിക്കൻ ആണല്ലോ 3 മാസം കൊണ്ട് വളരും, ഭുന്ന് തീരുകയും ചെയ്യും. ഇതാ ഇപ്പോഴത്തെ സഭ, ഇപ്പോഴത്തെ വിശ്വാസികൾ അങ്ങനെയാണ് വളരുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ കിട്ടി, അതുകൊണ്ട് അങ്ങ് ഹോർമോൺ കുത്തിയ പോലെ പെട്ടെന്ന് ഒരു ചാട്ടോ ഒരു ഓട്ടോ, അത് കഴിഞ്ഞ് പരിപാടി. ഷൂ, എന്നാ പറ്റിയത്? നല്ല ആഹാരം കൊടുത്തില്ല, ഹോർമോണാണ് കൊടുത്തത്. കർത്താവ് പറഞ്ഞ് ഇങ്ങനെ ആ സംഭവം നടക്കേണ്ടത്.
നീ എൻ്റെ ശിഷ്യനാകാൻ ഇറങ്ങുകയാണോ? കർത്താവിൻ്റെ മാർഗത്തിൽ വരാൻ എളുപ്പമല്ല സഹോദര. ഇവിടെ അവിടെ നിന്ന് കൈപൊക്കിയതല്ല കർത്താവിൻ്റെ മാർഗം. അവനെ അറിഞ്ഞ് അവനെ പിൻപറ്റുന്നതാണ് കർത്താവിൻ്റെ മാർഗം. ഹല്ലേലൂയ. കാരണം പിശാച് അത് പ്രസംഗിപ്പിക്കത്തില്ല. പിശാച് അത് പറയും. പിശാചിനിപ്പോൾ നമ്മളിവിടെ വന്ന് പാട്ട് പാടുന്നുണ്ടെന്ന് വലിയ വിരോധമൊന്നുമില്ല. നമ്മൾ ജിമ്മിൻ്റെ കീബോർഡിനനുസരിച്ച് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവോ ഓടുവോ, ആരാണ്ട് പറഞ്ഞാൽ ഭാഷ കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കുന്നു, അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ. അതുകൊണ്ടൊന്നും പിശാചിന് പേടിയില്ല. പിശാച് നിന്റെ ജീവിത വിശുദ്ധി കാണും ഇവിടെ ആ പേടി. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് സഹോദര? ഇത് ഞാൻ തുടർന്ന് പ്രസംഗിക്കട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? അപ്പം രണ്ട് പോയിന്റ് കൂടെ നിർത്തുക, സമയം കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? എല്ലാത്തിനേക്കാളും അധികം ദൈവത്തെ ആരെക്കാളധികമെന്നൊന്ന് വിരലെ തൊട്ട് പറഞ്ഞേ. ചിലരൊന്നും പറയത്തില്ല, ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരുമെന്നാണ്. ആ എല്ലാത്തിനേക്കാളധികം എന്ന് വെച്ചാൽ നമുക്ക് ദൈവം തന്നതാ ഇതല്ല ആണോ അല്ലയോ? അപ്പനില്ലാത്ത എത്രയോ പേരുണ്ട്, അമ്മയില്ലാത്ത എത്രയോ പേരുണ്ട്, ഭാര്യയില്ലാത്ത എത്രയോ പേരുണ്ട്, ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാ. കർത്താവ് പറയുക, ഞാൻ തന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കണം. സഹോദരൻ, ഒരു തീരുമാനം എടുക്കാവും. എൻ്റെ ശരീരം ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ആയിരിക്കുന്നത് നമ്മൾ ഈ പ്രോപ്പറായിട്ട് റെസ്റ്റൊക്കെ, ഞാനൊന്നും റെസ്റ്റ് എടുക്കാറില്ല സഹോദരൻ. റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ആരോഗ്യമായിട്ടിരിക്കുന്നത്. നോ, കൃപയാൽ ആരോഗ്യമായിട്ടിരിക്കുക, കൃപയാൽ ആരോഗ്യമായിട്ടിരിക്കുക. ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങാതെ ഇന്ന് പ്രാർത്ഥിച്ച് ഒരു വീട്ടിലിരിപ്പുണ്ട്. അവർക്കൊരു ക്ഷീണവുമില്ലല്ലോ, നിങ്ങൾക്കല്ലേ ക്ഷീണം. ഞാൻ അവരെയും നോക്കുന്നുണ്ട്, നിങ്ങളെയും നോക്കുന്നുണ്ട്. ക്ഷീണം ആരുടെയാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, കൃപയായത്. അപ്പോൾ നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ എന്നോട് പിണങ്ങല്ലോ കേട്ടോ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ. കാരണം ഇത് പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, സഭയുടെ കടമയാണ്. അപ്പം നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവേ, നീ ശിഷ്യനാകാനാണ് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യാനി എന്നുള്ള പേര് അന്ത്യോക്കിയ വെച്ച് നാട്ടുകാരാരാണ് ഇട്ടതാണ്? കർത്താവ് ഇട്ടല്ല. കർത്താവ് വന്നത് ക്രിസ്തീയ തത്വങ്ങൾ പഠിപ്പിക്കാനല്ല, അവൻ്റെ ശിഷ്യന്മാരാകാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ശിഷ്യന്മാരെ എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത്, കൂടെ ഇരുത്തി, കൂടെ നടന്ന്, കൂടെ സംസാരിച്ച്, അവരുടേതായ ആ ഒരു 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 ശൈലി ഇവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുക. അതുപോലെ ആകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ, ഇതിന് ക്രിസ്തുവിൻ്റെ ശിഷ്യന് വലിയ വാഗ്ദത്തമുണ്ട്. അത് ഇന്ന് പറയണമെന്ന് വിചാരിച്ച് നടന്നില്ല, അടുത്താഴ്ച പറയും. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാത്തിനേക്കാൾ അധികം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കോറസ് പാടുമ്പോൾ ഐ ലവ് യു ജീസസ് എന്ന് പാടുന്നതല്ല ശരി. നിന്റെ ജീവിതത്തിൽ നീ യഥാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിയേ, കണ്ണുകൾ അടച്ചിട്ട്, എൻ്റെ ഈ ശരീരത്തെക്കാൾ അധികം ഞാൻ കർത്താവിനെയാണോ സ്നേഹിക്കുന്നത്? എനിക്ക് ദൈവം തന്ന ഭാര്യയേക്കാൾ അധികം ഞാൻ എൻ്റെ കർത്താവിനെയാണോ സ്നേഹിക്കുന്നത്? എനിക്ക് തന്ന കുഞ്ഞുങ്ങളെക്കാൾ അധികം ഞാൻ കർത്താവിനെയാണോ സ്നേഹിക്കുന്നത്? എനിക്ക് തന്ന ജോലിയേക്കാൾ അധികം ഞാൻ കർത്താവിനെയാണോ സ്നേഹിക്കുന്നത്? ഇന്ന് നിന്നോട് പറയുക, നീ ഇനി ചർച്ചിൽ പോകാൻ തുടങ്ങിയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കത്തില്ലേ ഏത് വേണമെന്ന്? ഒന്ന് ചിന്തിച്ച് നോക്കി. എത്ര പേര് പറയും ഞാൻ ജോലി വേണമെന്ന് പറയും, കർത്താവ് വേണ്ടാന്ന് പറയും, കർത്താവ് വേണമെന്ന് പറയും, ജോലി വേണ്ടാന്ന് പറയും, എത്ര പേര് പറയും? സഹോദരാ, നിന്നോടായി രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നത്. സഹോദരി, നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഈ സഭയെ കണ്ടിട്ടുള്ള സഭയാണ്. ദൈവം ഈ സഭയെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള തോന്നലുകൾ കർത്താവ് തരുന്നത്. കാരണം ദൈവസഭ ദൈവം ആഗ്രഹിക്കുന്ന രീതി വന്നെങ്കിൽ മാത്രമേ അത് ചിറകടിച്ചു പറക്കുകയുള്ളൂ. ബ്രോയിലർ ചിക്കൻ വളരുന്നത് പോലെ വളർന്നാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് പേരെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നതിനകത്ത് കയറ്റിയിരുത്താൻ പറ്റും. പക്ഷേ ഒന്നും എങ്കിലും എത്തുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ പകൽക്കാലം അടുത്ത കർത്തൃമേശയിലേക്ക് പോവാം. ഈ കർത്തൃമേശയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുത്താട്ടെ. കർത്താവേ, ഇന്നു മുതൽ എല്ലാത്തിനേക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കും. ആരേക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കും? എൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന കുഞ്ഞിനേക്കാൾ അധികം, എനിക്ക് നിന്ന ജോലിയേക്കാൾ അധികം, എനിക്ക് നിന്ന ആ സൗന്ദര്യമേറിയ ഭാര്യയേക്കാൾ അധികം, അല്ലെങ്കിൽ എനിക്ക് നിന്ന ഭർത്താവിനേക്കാൾ അധികം, എനിക്ക് നിന്ന ഏത് ജീവിത സാഹചര്യങ്ങളെക്കാൾ അധികം ഞാൻ കർത്താവിനെ സ്നേഹിക്കും. അവനാ ശിഷ്യൻ, അവന് കുരിശുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ശുശ്രൂഷകന്മാർ നിൽക്കുമ്പോൾ കുരിശില്ലാതാണോ? അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് സഹോദര, അവർക്ക് പ്രയാസങ്ങളുണ്ട് സഹോദര. പക്ഷെ അവര് ഈ വാക്യം അവരുടെ അകത്ത് കയറി, നീ കുരിശെടുക്കുവാൻ വിളിക്കപ്പെട്ടവനാ, നീ കുരിശ് ചുമന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഒരു സോഫ്റ്റ് ലൈഫിലൂടെ നിനക്ക് പറക്കാമെന്ന് വിചാരിക്കരുത്. തീരുമാനമെടുക്കേണ്ടത് ദൈവം നമുക്ക്. ഈ കർത്തൃമേശയിലേക്ക് പോകുമ്പോൾ എന്നും കർത്തൃമേശ എടുക്കുക.
കർത്താവ് പറഞ്ഞു, പോയി ശിഷ്യന്മാരെ, നിങ്ങൾ പോയി ശിഷ്യന്മാരെ സൃഷ്ടിക്കണം, നിങ്ങൾ പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇന്ത്യ കർത്തൃമേശ എടുക്കുമ്പോൾ ഈ കേട്ട രണ്ട് പോയിന്റിനെ ഒന്ന് ധ്യാനിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു സോറി പറയുവാൻ കർത്താവിനോട് ഉണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞാട്ടെ. കർത്താവേ, നീ പറഞ്ഞു നിന്നേക്കാൾ അധികം സ്നേഹിക്കരുത്, പക്ഷെ ഞാൻ നിന്നേക്കാൾ അധികം സ്നേഹിച്ചു പോയി. ഭാര്യയെ സ്നേഹിച്ചു പോയി, ഭർത്താവിനെ സ്നേഹിച്ചു പോയി, മാതാപിതാക്കളെ സ്നേഹിച്ചു പോയി, പാരമ്പര്യത്തെ സ്നേഹിച്ചു പോയി, ജോലിയെ സ്നേഹിച്ചു പോയി, എൻ്റെ ശരീരത്തെ സ്നേഹിച്ചു പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമ പറഞ്ഞിട്ട് വീണ്ടും ഇതേ പരി പോകരുത്. കർത്താവേ, നിന്റെ രക്തം സഹോദര, നിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ കാരണമിതാ, പലയിടത്തും നിനക്ക് സംതൃപ്തി വരാതെ പോകുന്നതിന്റെ കാരണമിതാ. എന്നാൽ ഓഗസ്റ്റ് മാസം ദൈവം സംതൃപ്തി തരുവാൻ ആഗ്രഹിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ശുദ്ധീകരണം നടത്തുന്നത്. തീരുമാനമെടുക്കുക, രാത്രി ഞാൻ കുരിശെടുക്കാൻ തയ്യാറാണ്. ഞാനത് വേണ്ടാന്ന് വെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കൂട്ടുകെട്ടുകൾ വേണ്ടാന്ന് വെക്കുമ്പോൾ, ചില റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുമ്പോൾ, ഓ ചിലർത്തു ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ മാറി നിൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ചു മാറ്റേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കൊരു കഷ്ടത വരുന്നു. ആ കഷ്ടത എടുത്ത് തോളെ വെക്കാൻ ഞാൻ തയ്യാറാണ്. ആ കഷ്ടത എടുത്ത് തോളെ വെക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവ് നിന്നെ മാനിക്കാൻ പോവാ.